ആനപ്പന്തി ബാങ്കിൽ എൽ ഡി എഫ് ഭരണം പിടിച്ചെടുത്തത് പൂർണ്ണമായും ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണെന്ന് യു ഡി എഫ് ആരോപിച്ചു. ഇരിട്ടിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ, ജെയ്സൺ കാരക്കാട്ടിൽ, റോജസ് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആനപ്പന്തി സർവീസ് ഹരണ ബാങ്കിൽ സി പി എം ഭരണം പിടിച്ചെടുത്തത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടാണ്. അധികാര ദുർവിനിയോഗം സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിനെയും പോലീസിനെയും ഉപയോഗിച്ച് പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുകയായിരുന്നു. രണ്ട് തരത്തിലാണ് അതിനവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ഒന്ന്, ബാങ്കിൽ അംഗങ്ങളായിട്ടുള്ള, ബാങ്കിൽ നിന്ന് ഐഡൻറ്റിറ്റി കാർഡ് കരസ്ഥമാക്കിയിട്ടുള്ള ആ ഐഡൻറ്റിറ്റി കാർഡും അതിനെ ബലപ്പെടുത്താൻ മറ്റൊരു തിരിച്ചറിയൽ രേഖ, അത് ചിലപ്പോൾ സ്വന്തം ഇലക്ഷൻ കമ്മീഷൻ്റെ ഐഡൻറ്റിറ്റി കാർഡോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസോ മറ്റൊരു തിരിച്ചറിയൽ രേഖയുമായി മണിക്കൂറുകൾ പൊരി വെയിലത്ത് ക്യൂവിൽ നിന്ന് പോളിംഗ് ബൂത്തിലെത്തിയ 1000-ൽ അധികം വോട്ടർമാരെയാണ് സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുടെ പക്ഷപാതപരമായ നിലപാട് മൂലം അവർ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്യാനിടയുള്ളവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശോധനയുടെ സ്ഥലത്ത് നിന്ന് ഏകപക്ഷീയമായിട്ട് അവരെ മടക്കി അയച്ചത്. അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെ, മുതിർന്നവരുൾപ്പെടെ, അധ്യാപകരുൾപ്പെടെ, ആ ബാങ്കിലെ നിക്ഷേപകരുൾപ്പെടെ നിരവധി പേർ അത്തരത്തിൽ വോട്ട് നിഷേധിക്കപ്പെട്ടവരുണ്ട്. അവരുടെ പരാതികളും പരിദേവനങ്ങളും ആ അന്തരീക്ഷത്തിൽ ഇപ്പോഴും മുഴങ്ങി നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ഇത്തരത്തിൽ യഥാർത്ഥ വോട്ടർമാരായിരത്തിലധികം പേരെ അവരുടെ വോട്ട് നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ, മറുവശത്ത് അതുകൊണ്ടുകൂടി ഞങ്ങൾ ജയിക്കില്ല, അതുകൊണ്ട് മാത്രം ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് 100-ക്കണക്കിനാളുകളെ രാവിലെ തന്നെ ബാങ്ക് പരിധിക്ക് പുറത്തുള്ള, ബാങ്കിൽ അംഗങ്ങളല്ലാത്ത, ബാങ്കിൽ ഒരിക്കൽ പോലും വന്നിട്ടില്ലാത്ത 100-ക്കണക്കിന് സി പി എം പ്രവർത്തകരെ, ക്രിമിനലുകൾ ഉൾപ്പെടെയുള്ള സി പി എം പ്രവർത്തകരെ സമീപ പഞ്ചായത്തുകൾ, പായം പഞ്ചായത്തിൽ നിന്ന്, മുഴക്കുന്ന് പഞ്ചായത്തിൽ നിന്ന്, ആറളത്ത് നിന്ന്, ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പോലും ആളുകൾ സി പി എം പ്രവർത്തകരെ നേതാക്കന്മാരുടെ ഒത്താശയിൽ കൊണ്ടുവന്ന് അണിനിരത്തി അവർക്ക് പ്രത്യേകമായി പച്ച നിറത്തിലുള്ള ഐഡൻറ്റിറ്റി കാർഡ്, അതുപോലെ തന്നെ ആ ഐഡൻറ്റിറ്റി കാർഡിൽ ചുവന്ന മഷി കൊണ്ടുള്ള മാർക്ക്, അവരെ തിരിച്ചറിയാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് അത്തരത്തിൽ പച്ച ഐഡൻറ്റിറ്റി കാർഡും ചുമന്ന മാർക്കുമായി വരുന്നവരെ മുഴുവൻ പേരെയും പരിശോധനയില്ലാതെ, ഒപ്പ് പരിശോധിക്കാതെ, ഒത്തുനോക്കാതെ അവരെ മുഴുവൻ പേരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കുക. ഇവിടെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ ആവശ്യപ്പെട്ട, യു ഡി എഫ് ആവശ്യപ്പെട്ട, യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ഏജന്റന്മാരും പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോട്, റിട്ടേണിംഗ് ഓഫീസറോട്, പോലീസിനോട്, നിരീക്ഷകനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടൊരു കാര്യം, ഈ പരിശോധിക്കുന്ന സ്ഥലത്ത് ഐഡൻറ്റിറ്റി കാർഡ് ബാങ്ക് രേഖയാകുന്ന 6B ആയിട്ട് ഒത്തുനോക്കുന്ന സ്ഥലത്ത് സ്ഥാനാർത്ഥികളും ഏജന്റന്മാരും, അവരിലെല്ലാവരും ഇല്ലെങ്കിലും അവരുടെ പ്രതിനിധികളെങ്കിലും ഉണ്ടാകണം. ഈ പരിശോധന സുതാര്യമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം, സത്യസന്ധമായിരിക്കണം എന്നാഗ്രഹിച്ചതുകൊണ്ടാണ്. എന്തുകൊണ്ട് അവിടെ അത്തരത്തിൽ ഒരു ഏജന്റിനെയോ ഒരു സ്ഥാനാർത്ഥിയോ ഇരുത്തി ഈ പരിശോധന നടത്തിയാൽ ഈ കള്ളത്തരം അവിടെ അനുവദിക്കപ്പെടില്ല? അതുകൊണ്ടാണ് ആ പരിശോധനയിൽ നിന്ന് സ്ഥാനാർത്ഥികളെയും ഏജന്റന്മാരെയും പൂർണ്ണമായും ഒഴിവാക്കിയത്. എന്താണ് വ്യവസ്ഥ? എന്താണ് ഏജന്റിൻ്റെ ചുമതല? എന്താണ് ഒരു വോട്ടറുടെ ഐഡൻറ്റിറ്റി സംബന്ധിച്ചാണ് ഏജന്റ് അഭിപ്രായം പറയേണ്ടത്, തർക്കിക്കേണ്ടത്, സംശയം ഉന്നയിക്കേണ്ടത്. ഇവിടെ ഏജന്റ് ഇല്ലാതെ, സ്ഥാനാർത്ഥി ഇല്ലാതെ ആദ്യമേ തന്നെ ഒരു പരിശോധന നടത്തുന്നു. ആ പരിശോധന ഉദ്യോഗസ്ഥന്മാർ പക്ഷപാതപരമായി ആളുകളെ തള്ളുന്നു, കൊള്ളുന്നു, വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് ചെയ്യാതെ മടക്കി അയക്കുന്നു. പിന്നീട് ഏജന്റ് ഇരിക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് ഇവർ വരുമ്പോൾ ഇവരുടെ കാര്യം നേരത്തെ പരിശോധിച്ചതാണ്, ഇവരുടെ ഐഡൻറ്റിറ്റി കാർഡ് ഒത്തുനോക്കിയതാണ്. ഇവരൊന്നുകിൽ ശരിയായ വോട്ടർമാർ തന്നെയാണ്, അതെല്ലാം കള്ള വോട്ടർമാരോടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് വോട്ട് ജയിച്ചത്. രണ്ട് തരത്തിലുള്ള അതീവ ഗുരുതരമായ കൃത്രിമം നടത്തിക്കൊണ്ടാണ് ഈ പരാതികൾ സ്വീകരിക്കുന്ന, നിരവധിയായ പരാതികൾ കൊടുത്തു യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളും ഏജന്റുമാരും. പരാതി സ്വീകരിച്ച് പരിഹാരമുണ്ടാക്കേണ്ട റിട്ടേണിംഗ് ഓഫീസർ, നാട്ടുകാർക്കെല്ലാവർക്കും അറിയാം, സ്കൂളിൻ്റെ 2-ാം നിലയിൽ ഒരു റൂമിൽ കയറി ഷട്ടർ താഴ്ത്തി, ആ ഷട്ടർ താഴ്ത്തി റിട്ടേണിംഗ് ഓഫീസർ ഇരിക്കുന്ന റൂമിൻ്റെ ഫോട്ടോയുണ്ട്. ഷട്ടർ താഴ്ത്തി പോലീസ് വലയത്തിൽ റിട്ടേണിംഗ് ഓഫീസർ ഇരിക്കുകയായിരുന്നു. കാരണം ഒരു സ്ഥാനാർത്ഥിക്കും, ഒരു ഏജന്റിനും, ഒരു വോട്ടർക്കും
തൻ്റെ വോട്ട് നിഷേധിക്കപ്പെട്ടതിനെ സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസറോട് പരാതി പറയാൻ അവസരമുണ്ടാകരുത്, അതിന് പോലീസ് കാവൽ നിൽക്കുകയായിരുന്നു. ഈ ജനാധിപത്യ ദംശനം കണ്ടുമടുത്ത് ഞാൻ സ്ഥലത്തുണ്ടായിരുന്നു, രാവിലെ തന്നെ സ്ഥലത്തുണ്ടായിരുന്നു. ഞാനും പഞ്ചായത്ത് പ്രസിഡന്റും റിട്ടേണിംഗ് ഓഫീസറെ കാണാൻ പോകുമ്പോൾ എന്നോട് DYSP പറഞ്ഞത് അതിനൊരു വാദമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങളത് നിയമം അനുശാസിക്കുന്ന ആളുകൾ അനുസരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ ഞങ്ങളെ ഞങ്ങളുടെ പരാതികൾ പറഞ്ഞു. പക്ഷേ ഞങ്ങളൊരു ബലപ്രയോഗത്തിന് അവിടെ തയ്യാറായിട്ടില്ല. UDFന്റെ സ്ഥാനാർത്ഥിയെ പോലും അഡ്വക്കേറ്റ് മനോജ് കണ്ടം, അദ്ദേഹത്തെ പോലും DYSP ഇരട്ടി DYSP പച്ചത്തെറി പറഞ്ഞ് ആക്ഷേപിക്കുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഒരു സ്ഥാനാർത്ഥിയും അഭിഭാഷകനുമായ മനോജ് കണ്ടത്തിനെ അധ്യാപകരുടെ മക്കളായ മകനായ മനോജ് കണ്ടത്തിന് DYSP പച്ച ചീത്തെറി പറഞ്ഞ് കേട്ടാൽ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഭാഷയിൽ ചീത്ത പറഞ്ഞ് അവഹേളിക്കുകയും ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. പോലീസ് ഇതിനെല്ലാം കൂട്ടുനിൽക്കുകയായിരുന്നു. രാവിലെ മുതൽ അങ്ങാടിക്കടവ് CPM ഓഫീസിൽ അതിൻ്റെ മുൻപിൽ വോട്ടർമാരെ തടഞ്ഞു നിർത്തുകയും ഐഡന്റിറ്റി കാർഡുകൾ വലിച്ചു കീറുകയും വാഹനങ്ങളെ കയ്യേറ്റം ചെയ്യുകയും ഡ്രൈവർമാരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഞാൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു അത്തരത്തിൽ കയ്യേറ്റങ്ങൾക്ക് വിധേയരായ നിരവധി പേര് പരാതിപ്പെട്ടു, ഒരാളുടെ പേരിൽ പോലും നടപടിയെടുത്തില്ല. കള്ളവോട്ടിന് വന്ന ഒരാളുടെ കയ്യിൽ നിന്ന് നിരീക്ഷകൻ തന്നെ അദ്ദേഹം ഒരു കള്ള ഐഡന്റിറ്റി കാർഡുമായിട്ട് വരുന്നു, ഒരു ഓർഡർ. അദ്ദേഹത്തിൻ്റെ ആ ഐഡന്റിറ്റിയിൽ അദ്ദേഹം ശരിയായ ഓർഡർ അല്ല എന്ന് നിരീക്ഷകന് തന്നെ തോന്നി. നിരീക്ഷകൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ശരിയായ ഐഡന്റിറ്റി കാർഡ് എടുത്തു പോക്കറ്റിൽ നിന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് വേറെന്നാണ്, അതിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട്. വന്നത് വേറൊരാളുടെ കൂട്ടി ചെയ്യാനാണ്. ഈ ആളെന്ത് ചെയ്തു? അപ്പം തന്നെ ഒരു ഒറ്റ ഓട്ടമാണ്. നിരീക്ഷകനയാളെ തടഞ്ഞു നിർത്താനോ? പോലീസ് അപ്പോൾ ആക്ട് ചെയ്ത് അയാളെ പിടിച്ച് ആൾമാറാട്ടത്തിന് കൃത്രിമ രേഖയുണ്ടാക്കിയതിന് കള്ളവോട്ടിന് അപ്പം തന്നെ പോലീസ് കേസെടുത്തിരുന്നെങ്കിൽ ഇത് അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. വേറൊരാൾ പലവട്ടം വോട്ട് ചെയ്ത ഒരാൾ വീണ്ടും അവിടെ പോളിങ് ബൂത്തിൽ ചെന്നു. UDFന്റെ ഏജന്റന്മാർ അതിനെ എതിർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ മാറ്റി നിർത്തിയ ആളെ CPMന്റെ ഒരു നേതാവ് പോയി ചെവിയിൽ എന്തോ മന്ത്രിച്ചു. ആ നേതാവ് ഇങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി അവിടെ കുഴഞ്ഞു വീഴുന്നതായിട്ട് അഭിനയിച്ചു. അപ്പോൾ തന്നെ പോലീസ് കൊണ്ട് DYSP വാഹനത്തിൽ തന്നെ ഇളക്കയറ്റി പുറമേക്ക് കൊണ്ട് തിരിച്ചതേ വാഹനത്തിൽ കൊണ്ടുവന്ന് ഉപദേശം കൊടുത്ത് അവനെ കൊണ്ട് ഓട്ടിയേച്ചു. ഇത് നാട്ടുകാർ കണ്ടതാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് UDFന്റെ മുന്നിൽ ആനപ്പന്തി ബാങ്കിലെ യഥാർത്ഥ മെമ്പർമാർ, ബാങ്കിൽ അംഗത്വമുള്ള ആളുകൾ, ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്ത ഐഡന്റിറ്റി കാർഡ് വാങ്ങി ബാങ്ക് ജനറൽ ബോഡിയിൽ പങ്കെടുക്കാൻ വന്ന യഥാർത്ഥ മെമ്പർമാരാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ, അവരെ എല്ലാവരെയും വോട്ട് ചെയ്യിച്ചിരുന്നുവെങ്കിൽ, അവരെ മാത്രം വോട്ട് ചെയ്യിച്ചിരുന്നുവെങ്കിൽ UDF 1000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. 1000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം. LDFന് അത്രമാത്രം അംഗങ്ങൾ മാത്രമേ ആ ബാങ്കിലുള്ളൂ. അവരെടുത്ത് ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിലെ വോട്ട് നടന്നാൽ ബാങ്ക് മെമ്പർമാർക്ക് വോട്ടവകാശം കൊടുത്താൽ, ബാങ്ക് മെമ്പർമാർക്ക് മാത്രം വോട്ടവകാശം കൊടുത്താൽ UDF 1000-ൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമായിരുന്നു. LDF ഇപ്പോഴും മനസ്സിലാക്കേണ്ടത് ആനപ്പന്തി ബാങ്ക് അതിലെ മെമ്പർമാരുടെ മനസ്സെവിടെ നിൽക്കുന്നു, ആരോടൊപ്പമാണ്. അയ്യങ്കുന്ന് പഞ്ചായത്തും ആനപ്പന്തി ബാങ്കിലെ മെമ്പർമാരും ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന, കേരള കോൺഗ്രസും മുസ്ലിം ലീഗും പങ്കാളിത്തം വഹിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂടെ തന്നെയാണ് ആനപ്പന്തിയും ബാങ്കും അയ്യങ്കുന്ന് പഞ്ചായത്തും. UDFന് ശക്തമായ ഭൂരിപക്ഷമുള്ളതാണ്, ശക്തമായ ഭൂരിപക്ഷമുള്ളൊരു സ്ഥലമാണ്. ആ പഞ്ചായത്ത് അതിർത്തി മാത്രമാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തന പരിധി. അവിടെയാണ് ഈ നഗ്നമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനം അരങ്ങേറിയത്. അതിൽ പോലീസും അതുപോലെ തന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റ് ആരെയാണ് തിരഞ്ഞെടുത്തത്? ജില്ലയിലെ പല ഭാഗത്തുനിന്നുള്ള CPMന്റെ ഏറ്റവും പാർട്ടിക്കുറുള്ള ആളുകളെ തന്നെയാണ്, ജില്ലാ നേതൃത്വമാണ് ഈ ജനാധിപത്യ ധ്വംസനത്തിന് നേതൃത്വം നൽകിയത്, അതിലെ പങ്കാളികളായിട്ട് അതിൽ സംബന്ധിച്ചത്. അതുകൊണ്ട് ഈ ജനാധിപത്യ ധ്വംസനത്തെ ഞങ്ങൾ നിയമത്തിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ നേരിടും, ഞങ്ങളിതിനെ ചെറുക്കും. അതുപോലെ തന്നെ ജനകീയമായ ഈ ജനാധിപത്യ ധ്വംസനത്തിലുള്ള പ്രതിഷേധം അതിശക്തമായിട്ട് ഇന്ന് ജനങ്ങളിലുണ്ട്. ആ പ്രതിഷേധത്തെ ഞങ്ങൾ ശക്തിപ്പെടുത്തും.
ഈ ജനാധിപത്യ ധ്വംസനത്തെ നിയമത്തിൻ്റെ മാർഗത്തിൽ, ശരിയുടെ മാർഗത്തിൽ, ന്യായത്തിൻ്റെ മാർഗത്തിൽ, ജനകീയ പ്രതിരോധത്തിൻ്റെ മാർഗത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട്